നാശം, അത് പിന്നെയും വീണു. ഇത് എത്രാമത്തെ തവണയാ. അതിനെങ്ങനെയാ അയൽവക്കക്കാരോട് ഈ മുടിഞ്ഞ മരം ഒന്ന് മുറിച്ചു മാറ്റാൻ പറഞ്ഞ? അത് ചെയ്യില്ലല്ലോ അമ്മേ. എന്തിനമ്മേ, നാല് കരികിലല്ലേ, അതൊക്കെ എടുത്തു കളഞ്ഞാ പോരെ. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ തീരാത്ത പ്രശ്നമുള്ളൂ. അതിനാണ് കിടന്ന് രാവിലെ. എന്തോ എന്താ പറഞ്ഞേ, അഡ്ജസ്റ്റ് ചെയ്യണല്ലേ. അപ്പൊ എന്റെ മൂക്കാ വാക്കിന്റെ അർത്ഥമൊക്കെ അറിയാം. എന്നിട്ടാണോടി കെട്ടിച്ചു വിട്ട് ഒരു വർഷം കഴിഞ്ഞപ്പോഴേക്കും പിണങ്ങി ഇവിടെ വന്ന് നിൽക്കണം. അപ്പൊ നിനക്ക് എന്തോ അഡ്ജസ്റ്റ് ചെയ്യാൻ പാടില്ലായിരുന്നു. എന്നെ കൊണ്ടൊന്നും പറയിക്കരുത്. ഞാനേ മാമനെ വിളിച്ച് എല്ലാം പറഞ്ഞിട്ടുണ്ട്. പിണക്കമൊക്കെ മാറ്റി നാളെ തന്നെ നീ സന്ദീപിന്റെ വീട്ടിലേക്ക് പോണം. അമ്മ, ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു, ഞാൻ പിണങ്ങി നിൽക്കുവല്ല. ഐ വാണ്ട് ഡിവോഴ്സ്. എനിക്കൊന്ന് കേൾക്കണ്ട. ശ്രുതി, നീ ഒന്ന് ഷൗട്ട് ചെയ്യാതിരിക്കി. നീ ഇപ്പൊ ഉണ്ടാക്കിയതിനേക്കാൾ ഉറക്കിയാളറ എനിക്കറിയാം. ഐ കാൻ മേക്ക് മോർ നോയ്സ്. സോ ബിഹേവ് ലൈക്ക് ആൻ അഡൾട്ട്. ശ്രുതി, മനസ്സിലായോ? മനസ്സിലായില്ല. എടി, ഞാനൊന്ന് കുടിച്ചിരുന്നു. I was drunk and I'm out of control. ഞങ്ങളെ സൃഷ്ടിച്ചത് എങ്ങനെയാ? കുടിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള ഒരു എക്സ്ക്യൂസ് ആയിട്ട് പറയുവാണോ നീ? എന്റെ ഫ്രണ്ട്സ് ഒന്നും അങ്ങനെയല്ലല്ലോ. നീ മൊത്തത്തിൽ ആണുങ്ങളെ ജനറലൈസ് ചെയ്തിട്ട് നിന്റെ വിലകളല്ലേ സന്ദീപേ. നിന്റെ ഫ്രണ്ട്സ് എങ്ങനെയാന്ന് എനിക്കറിയില്ല. Maybe they are gays. Or maybe you are not enough for them. ഛേ, ഇപ്പോ ഞാനാണ് ആടിൽ കൂടെ ബെഡ് ഷെയർ ചെയ്യുന്നത്, നിനക്ക് പ്രശ്നമില്ല? ശ്രുതി, നമ്മൾ ഈ കാര്യത്തെ കുറിച്ച് സംസാരിക്കുന്നത്. ഞാൻ എന്റെ തെറ്റ് അഡ്മിറ്റ് ചെയ്തു. പിന്നെ ഒരു തെറ്റ് ആർക്കും പറ്റും. നിനക്ക് ശിശിരിയായിട്ട് എത്ര നാളത്തെ ബന്ധമുണ്ട്? എടി, നീ വിചാരിക്കുന്ന പോലത്തെ ബന്ധം ഞങ്ങൾ തമ്മിലില്ല. എന്നിട്ടാണോ നീ അവളുടെ കൂടെ? ഞാൻ പറഞ്ഞില്ലേ, പറ്റിപ്പോയി. പക്ഷെ അതിനു മുന്നേ കോണ്ടാക്ട് ചാറ്റ് ഒന്നും ഉണ്ടായിട്ടില്ല. ട്രസ്റ്റ് മീ. സന്ദീപ് ഈ കള്ളം പറയുന്നു നിർത്ത്. പിന്നെ ഇതൊക്കെ എന്താ? എല്ലാം അറിഞ്ഞിട്ട് ഞാൻ ഇഗ്നോർ ചെയ്യായിരുന്നു. Because I love you. അപ്പൊ നിന്റെ ഫോൺ നോക്കാറുണ്ടല്ലേ, എന്റെ പാസ്വേഡ് നിനക്കറിയാലേ. എനിക്കിപ്പോ നിന്നെ തന്നെ മനസ്സിലാവുന്നില്ല. അപ്പോഴാണ് എന്റെ പാസ്വേഡ്. ഞാൻ ഒരു കാര്യം ചോദിച്ചത് സത്യം പറയൂ. Is it your first sex with her? No. തിരമാലയായി തടം തൊടും കാൽ നനച്ചിടും പോയകന്നിടും പിരിയാതെയായി ദിനം ഇതം ഓർമ്മകൾ ചിരം പെയ്തിടും. പക്ഷെ സന്ദീപേട്ടൻ, നമ്മളേക്ക് എന്ത് കാര്യമായിരുന്നു? ഞാൻ മുൻപും പറഞ്ഞിട്ടില്ലേ, നിങ്ങൾ തമ്മിൽ നല്ല മാച്ചായിരുന്നു. അതൊക്കെ പുറത്തുനിന്ന് കാണുന്നവർക്കല്ലേ മോളെ. എന്നിട്ട് അവസാനമായിട്ട് എന്നോട് ചോദിച്ചു, Do you love me? Yes. He said yes with zero emotion. വന്നിട്ടുണ്ട്. നീ ഇവിടെ ഉണ്ടെന്ന് അവർക്കറിയാം. ഇനി അവിടെ വന്നിട്ട് വായത്ത് എന്തൊക്കെ പറഞ്ഞ് ബാക്കിയുള്ളവരെ മോനം കെടുത്തരുത്. നീ എന്ത് കാഴ്ച കാണാതിരിക്കടി, വാടി ഇവിടെ. നീ ഇവിടെ ഉണ്ടായിരുന്നോ? ആ ആന്റി, ഒരു മൂന്ന് മാസമായിട്ട് ഞാൻ ഇവിടെ ഉണ്ട്.
സന്ദീപ് ഇവിടെ ഉണ്ടായിരുന്നു. വർക്കിന്റെ ആവശ്യമായിട്ട് ബാംഗ്ലൂര് വരെ ഒന്ന് പോയതാണേ. ചിപ്സ് കഴിക്കി. അയ്യോ വേണ്ട വേണ്ട, ഇത് മുഴുവൻ പ്ലാസ്റ്റിക്കാ. ഇന്നാളെ ഒരു തവണ ഫേസ്ബുക്കിൽ ഒരു വീഡിയോ ഉണ്ടായിരുന്നു, കണ്ടില്ലേ? ഇല്ല ആന്റി, ഞാൻ ഡിവോഴ്സ് ട്രൈ ചെയ്യാ, അതാ ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഡിവോഴ്സോ? ആന്റിക്ക് ചിലപ്പോ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലായിരിക്കും. എനിക്ക് ഇതാരറിഞ്ഞാലും നാണക്കേടില്ല. പിന്നെ അമ്മ എന്റെ അമ്മയാണ്, ആ ഒരു ഇമോഷണൽ സപ്പോർട്ടിന് വേണ്ടി ഞാൻ ഇവിടെ നിൽക്കുന്ന. അല്ല, ഇതിപ്പോ നാട്ടുകാരോട് എന്ത് പറയും? ഒരു വർഷല്ലേ കല്യാണം കഴിഞ്ഞായുള്ളൂ, കഴിഞ്ഞ ചിങ്ങത്തിലല്ലായിരുന്നു കല്യാണം, എന്നിട്ടിപ്പോ ഒരു ഡിവോഴ്സ്. മോളെ നീ ഒന്ന് ആലോചിച്ചു നോക്കിയേ, നിങ്ങള് മൂന്ന് പെണ്ണുങ്ങളാ. നിന്റെ അച്ഛൻ മരിച്ചതിന് ശേഷം നിന്റെ അമ്മ ഒറ്റൊരുത്തിയാ നിങ്ങളുടെ കാര്യങ്ങൾ മൊത്തം നോക്കിയത്. ഇനിയിപ്പോ നീ ഡിവോഴ്സ് ആന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പുതിയൊരു ബന്ധത്തിന് ആരെങ്കിലും തയ്യാറാവോ? അതുകൊണ്ട് കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്ക്. അതെ, നമ്മള് പെണ്ണുങ്ങളാ, അത് ഓർമ്മ വേണം. ആന്റി, അച്ഛൻ മരിച്ചതിന് ശേഷം ഞങ്ങളെ വളർത്തിയിട്ട് ഒറ്റയ്ക്ക് ജീവിക്കുന്ന പ്രൂവ് ചെയ്തയാളാ എന്റെ അമ്മ. ഇന്നല്ലെങ്കിൽ നാളെ അമ്മയ്ക്ക് എന്നെ മനസ്സിലാവും. പിന്നെ ആന്റി പറഞ്ഞ നാട്ടുകാരും അവരുടെ സ്വഭാവ സർട്ടിഫിക്കറ്റ് വേണ്ടിയല്ല ഞാൻ ജീവിക്കുന്നത്. എനിക്ക് നല്ല ജോലിയുണ്ട്, ഞാൻ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റുമാണ്. സത്യം പറഞ്ഞാൽ ഞാൻ ഹാപ്പിയാ. പിന്നെ കല്യാണം അത് ഞാൻ കഴിക്കുമായിരിക്കും ഇല്ലായിരിക്കും, അതെന്റെ മാത്രം ചോയ്സാണ്. പുറത്തു പോയി പഠിച്ചിട്ട് നാടിന്റെ വീടിന്റെ വില കളയാനായിട്ട്, അതെങ്ങനെയാ? നിന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, നിന്റെ തോന്നിയാസത്തിന് മൊത്തം കൂട്ടു നിൽക്കുന്ന നിന്റെ അമ്മയെ പറഞ്ഞാ മതി. ഇവിടെ നിന്ന് ചായ കുടിച്ചു നായിപ്പോയല്ലോ, ഞാൻ പോവാ. അമ്മയും മക്കളും എന്താന്ന് വെച്ചാ ചെയ്തോ. അല്ല, ഇതിപ്പോ ആരേ ഈ പ്രശ്നം? ഏ മോൾ എന്നോട് പറ. എന്റെ ആരോട് പറയില്ല. പഴയ ആളാ, നിന്നെ നിന്റെ അനിയത്തി ഞാൻ വളർത്തിയെന്നേ ഉള്ളൂ. നീ പറയുന്നത് മുഴുവനായിട്ട് എനിക്ക് മനസ്സിലായില്ല, ഇനി മനസ്സിലാവോന്നും അറിയില്ല. എന്റെ മുന്നിൽ ഇപ്പൊ അവളുടെ ഭാവി മാത്രമേ ഉള്ളൂ. അമ്മേ, അതിന് ഞാൻ എനിക്ക് കുറച്ചുകൂടെ സമയം തരണമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. എന്നെ പറഞ്ഞ് മനസ്സിലാക്കാനായിരിക്കുമല്ലേ അമ്മ. അല്ല, എന്നെ തിരുത്ത. എന്റെ അമ്മയല്ലേ പിന്നെ കൊഞ്ചാണ്.